ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ് സി യു ടി പി ജി ട്വന്റി ട്വൻ്റി ഫോറിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അതുപോലെ സ്റ്റേറ്റ് പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കും നടക്കുന്ന കോമൺ എൻട്രൻസ് പരീക്ഷയാണ് സി യു ഇ ടി പി ജി എന്ന് പറയുന്നത് അതായത് ഡിഗ്രിക്ക് ശേഷം വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ പരീക്ഷയാണ് എഴുതേണ്ടത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പി ജി അപ്പൊ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡിഗ്രി പൂർത്തിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വളരെ നേരത്തെയാണ് മാർച്ച് മാസത്തിലാണ് പരീക്ഷ നടക്കുന്നത് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ വിശദാംശങ്ങളാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആവുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് പി ജി സി യു ടി സമർത് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് വെബ്സൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം വെബ്സൈറ്റ് പി ജി സി യു ടി ഡോട്ട് സമർത്ഥ് ഡോട്ട് എ സി എന്നുള്ള വെബ്സൈറ്റിൽ മാത്രമേ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിലാണ് കിട്ടുക അല്ലാതെ നിങ്ങൾ മറ്റു വെബ്സൈറ്റുകൾ ഗൂഗിളിൽ വരുന്ന മറ്റു സ്വഭാവത്തിലുള്ള വെബ്സൈറ്റുകളൊന്നും പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ പാട്ടില്ല അതിൻ്റെ ഒതൻറ്റിസിറ്റി നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് അപ്പം ഇതിൽ പ്രധാനമായിട്ടും വരുന്ന സംഗതികൾ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ആ നോട്ടിഫിക്കേഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് അപേക്ഷാ സമർപ്പണത്തിന്റെ സമയം എന്ന് പറയുന്നത് ജാനുവരി ഇരുപത്തിനാല് വരെയാണ് ജാനുവരി ഇരുപത്തിനാല് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും ഏകദേശം ഒരു മാസത്തോളമാണ് നമ്മുടെ മുമ്പിലുള്ള സമയമുള്ളത് അപ്പം ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജാനുവരി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് ജാനുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് അപേക്ഷ സമർപ്പണം നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ജാനുവരില് നിങ്ങൾക്ക് ഫീ അതുവരെ ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അപേക്ഷ സമർപ്പണത്തിന്റെ സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരുത്തി പോയിട്ടുണ്ടെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം ജാനുവരി ഇരുപത്തിയേഴ് അതുപോലെ തന്നെ ഇരുപത്തി ഒമ്പത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമയം കിട്ടുന്നതായിരിക്കും പിന്നീട് മാർച്ച് നാലാം തീയതി അതുമായി ബന്ധപ്പെട്ടുള്ള സിറ്റി ഇൻറ്റിമേഷൻ വരും മാർച്ച് ഏഴാം തീയതി ഇതിൻ്റെ വെബ്സൈറ്റില് ഈ പറയുന്ന അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും ഇങ്ങനെ പതിനൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയെട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള തീയതികളിലായിട്ട് എക്സാമിനേഷൻ നടക്കും അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ നൂറ്റഞ്ച് മിനിറ്റ് വീതമുള്ള മൂന്ന് ഷിഫ്റ്റുകളാണ് ഒരു എക്സാമിനേഷൻ ഉണ്ടാവുക നൂറ്റഞ്ച് മിനിറ്റ് ആണ് ഉണ്ടാവുക മൂന്ന് ഷിഫ്റ്റുകളായിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത് അപ്പം എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കൃത്യമായിട്ട് ഈ ഷിഫ്റ്റുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ക്വസ്റ്റ്യൻ എന്താണ് പേപ്പർ കോഡ് അനുസരിച്ച് കോഡിലൊക്കെ ഈ പറയുന്ന പോലെ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഓരോരോ സബ്ജക്റ്റും ഏതാണ് കോഡ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് പി ജി സി യു ടി ഡോട്ട് സമർത്ഥോട്ട് എ സി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് എൻ ടി എ ഡോട്ട് ഇൻ വെബ്സൈറ്റ് കയറിയാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് റീഡ് ഡയറക്റ്റ് തരും ചെയ്തു തരും എന്നതാണ് അപ്പോൾ ഒന്നേ മുക്കാൽ മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷ മൂന്ന് ഷിഫ്റ്റുകളായിട്ട് മാർച്ച് പതിനൊന്ന് മുതൽ മാർച്ച് ഇരുപത്തിയെട്ട് വരെ നടക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയെട്ട് വരെ എന്നുള്ളതാണ് ഈ സി യു ടി പ പി ജി പരീക്ഷയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനറൽ പേപ്പർ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഇല്ല ഓരോ സബ്ജക്റ്റിനും കൂടി പാർട്ട് എ പാർട്ട് ബി എന്നുള്ള സ്വഭാവത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് അതിൽ നിന്നും മാറിയിട്ട് ഈ വർഷം എഴുപത്തഞ്ച് ചോദ്യങ്ങളുള്ള പാർട്ടി ബി മാത്രമേ ഉള്ളൂ പാർട്ടി എന്ന് പറയുന്ന ഒരു പേപ്പർ ഇല്ല പകരം നിങ്ങൾക്ക് ജനറൽ പേപ്പർ എന്നുള്ള സ്വഭാവത്തിൽ സിഒക്യു പി ലെവൻ എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങൾക്ക് വിവിധ വിവിധ കോഴ്സുകൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പാർട്ട് എ ഇല്ലാത്ത ഒരു എഴുപത്തഞ്ച് ചോദ്യങ്ങൾ മാത്രമുള്ള പരീക്ഷ ആയിരിക്കും നൂറ്റിയഞ്ച് ആണ് മൂന്ന് ഷിഫ്റ്റുകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ സി യു ടി പി ജി എൻട്രൻസ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും അവർ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം ാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികളെ കുറിച്ചൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ സി യു ടി പി ജി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് മുതൽ മാർച്ച് ഇരുപത്തെട്ട് വരെയാണ് പരീക്ഷ നടക്കുന്നത് അതിന്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കൊടുത്തു തുടങ്ങാവുന്നതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെപ്പിന്റെ അഡ്മിഷൻ ഡെസ്ക് കോൺടാക്ട് ചെയ്യാം അതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാവും കാണുകയും ചെയ്യാവുന്നതാണ് യു ബെസ്റ്റ്